നിങ്ങൾ പിടിക്കുന്ന പള്ളികൾ ആർക്കുവേണ്ടി? ഒരു ചരിത്രവും ഒരധ്യായവും അവസാനിച്ചു. ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന നിമിഷമായിരുന്നു പുതിയ ഭരണ സിരാകേന്ദ്രത്തെ കൊണ്ടു നടക്കുവാൻ പുതിയ കാതോലിക്കയുടെ വാഴ്ച. അതും നടന്നു. ഭരണഘടന എന്തെന്നോ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളോ ചട്ടങ്ങളോ എന്തെന്നോ ഇതൊന്നും വിശ്വാസികൾക്ക് പ്രശ്നമല്ല. ഒരാൾ വേണം ആ സിംഹാസനം അഥവാ കസേര ശൂന്യമാകാൻ പാടില്ല. നേതാവ് വേണം, ആട്ടും പറ്റങ്ങൾക്ക് ഇടയൻ വേണം. അങ്ങനെ ഇടയൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു ഇടയൻ തിരഞ്ഞെടുക്കപ്പെട്ട് ആ അധികാര കസേരയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നമുക്ക് വിഷമമുള്ളത്, വിശ്വാസികൾക്ക് വിഷമമുള്ളത്. അദ്ദേഹം വന്നുടനെ ഒഴിഞ്ഞതെന്താണ്? ഇവിടെ യാക്കോബ സഭ എന്ന് പറയുന്ന ഒരു സഭയില്ല. എത്ര കഷ്ടതരമായ ഒരു പദമാണ്, വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ യാക്കോബ സഭ ഉണ്ടെന്ന് IOC സഭയിലുള്ളതിനേക്കാളും 4-5 മടങ്ങ് വിശ്വാസികൾ ഞങ്ങൾ യാക്കോബക്കാരാണ് എന്ന് പറയുകയാണ്. ഒരു സഭയെ ഇല്ലാതാക്കാൻ, ഒരു വിശ്വാസത്തെ ത്യജിപ്പിക്കുവാൻ ഒന്നും മനസ്സിലാക്കണം, ഒരു ജഡ്ജിക്കോ ഒരു കോടതി വിധിക്കോ സാധ്യമല്ല. കാരണം പേരും വിശ്വാസം ഉള്ളിൻ്റെ ഉള്ളിൽ കൂടിയതാ. അതും അവിടെ പോട്ടെ, അത് പറഞ്ഞത് അബദ്ധമാണ്. ഇപ്പോഴത്തെ അഭിവന്യ ദിയസ്കോറോസ് തിരുമേനി മാപ്പ് പറഞ്ഞതുപോലെ, പരിശുദ്ധ പിതാവേ, കാതോലിക്ക ആയി കഴിഞ്ഞപ്പോൾ പരിശുദ്ധനെന്നാണ് വിളിക്കപ്പെടുന്നത്, പരിശുദ്ധ പിതാവേ ആ വിളി ഞാനും വിളിക്കുകയാണ്, അങ്ങ് മാപ്പ് പറയണം. ഒരു വലിയ മാറ്റം ഇവിടെ ഉൾക്കൊള്ളണം. ഇവിടുത്തെ വിശ്വാസികൾ സമാധാനം ആഗ്രഹിക്കുന്നു. ചരിത്രം കൊണ്ടെങ്കിലും സംഭവിച്ചുകൊണ്ടെങ്കിലും അനുഭവത്തിൽ പഠിക്കണം. 10-58 പള്ളികൾ പോലീസുകാരെ ഉപയോഗിച്ച് പിടിച്ചെടുത്ത് ഒരിടത്തും ജീവനുള്ള ബലിയെ നടത്തുവാൻ നിങ്ങൾക്കാകുന്നില്ല. പോലീസുകാരുടെ ബൂട്ടിൻ്റെ ശബ്ദമാണ് അവിടെ മുഴങ്ങുന്നത്, അവരുടെ വിസിലടിയുടെ ശബ്ദമാണ്. എത്രയോ ഭംഗിയായി ആരാധന നടന്നിരുന്ന ദേവാലയങ്ങൾ ഇന്ന് അതിൻ്റെ വാതിലുകൾ പൂട്ടപ്പെട്ടിരിക്കുന്നു. ഇനിയും ലോകാവസാനം വരെ നിങ്ങൾക്ക് പോലീസുകാർ നിങ്ങളുടെ ചങ്ങാതികളായി ഓരോ ദേവാലയവും ഒരു പോലീസിൻ്റെ ഔട്ട്പോസ്റ്റായിട്ട് മാറി വിശുദ്ധ ബലി നടത്തുവാനാണോ നിങ്ങൾക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആ സമൂഹത്തെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. അത് വേറെയാണ്, അതിൻ്റെ വിലയും നിലയും സ്ഥാനവും വേറെയാണ്. അത് കേരളത്തിൽ ഉണ്ടായതല്ല, അത് ആഗോളമാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യം സമാധാനമാണ്, ക്രിസ്തീയമായ ജീവിതമാണ്. അതിന് നിങ്ങൾ ഇവിടുത്തെ വിശ്വാസികൾക്ക് അവസരം കൊടുക്കണം. തമ്മിത്താൻ തല്ലാനും അടികൂടാനും ദേവാലയത്തിലേക്ക് ആയുധമേന്തിക്കൊണ്ട് പോകുവാനും നിങ്ങൾ അതിനുള്ള അവസരങ്ങൾ ഈ വിശ്വാസികൾക്ക് കൊടുക്കരുത്. അത് തെറ്റാണ്, പാപകർമ്മമാണ്, അത് ഏറ്റവും നീചത്തരമാണ്. ഇതിനപ്പുറമായി അതിനെക്കുറിച്ച് പറയുവാൻ വാക്കുകളില്ല. നിങ്ങൾ ക്രിസ്ത്യാനി സമൂഹമെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന് അഭിമാനപ്പെടുന്നെങ്കിൽ, തോമാസിലിയായുടെ ആളുകളെന്ന് അഭിമാനത്തോടുകൂടി പറയുന്നതെങ്കിൽ, തോമാസിലിയായെ ഓർത്തുകൊണ്ട് തന്നെ എന്ത് വേണം? ഈ സഭയിൽ സമാധാനം സ്ഥാപിക്കണം. സമാധാനം സ്ഥാപിക്കാൻ എന്ത് വേണം? 2017 ആയുധം കൊണ്ടും 34 ആ ഒരു വാറോലയും കൊണ്ട് നിങ്ങൾ നടക്കരുത്. മനുഷ്യനെ നയിക്കുന്നത് 34-17 ഒന്നുമല്ല, ഈ ക്രിസ്തുവിൻ്റെ വാക്കുകളാണ്, വചനങ്ങളാണ് മനുഷ്യനെ നയിക്കുന്നതെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്. എൻ്റെ പിതാക്കന്മാരെ, പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, ഒരു ചരിത്രം അവിടെ അവസാനിച്ചു. ഇനി ഒരു പുതിയ ചരിത്രം തുടങ്ങട്ടെ. ഉള്ളു തുറന്ന് സ്നേഹത്തോടുകൂടി സഹോദര വായ്പോടുകൂടി നിങ്ങൾ വിളിച്ചു പറയണം, പിതാക്കന്മാരെ, സഹോദരങ്ങളെ, നമുക്ക് സമാധാനത്തോടുകൂടി പോകാം. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക്. അബ്രഹാമും ലോത്തും തമ്മിൽ തിരുവചനത്തിൽ ഭയങ്കര മത്സരമുണ്ടായി. അവിടെ എന്താ സംഭവിച്ചത്? പ്രായത്തിൽ കൂടി അബ്രഹാം പറഞ്ഞു, ഇനി നമുക്ക് ഒന്നിച്ചു പോകാൻ നിവൃത്തിയില്ല, കാരണം രണ്ട് കൂട്ടരും വളർന്നു കഴിഞ്ഞിരിക്കുന്നു. എത്ര സമാധാനത്തോടുകൂടി ഉള്ള കാൽവെപ്പ്! നീ കിഴക്കോട്ട് പോകുന്നെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട് പൊക്കോളാം. നമ്മുടെ ആളുകൾ തമ്മിൽ ഇനി ഒരു കാലത്തും അടികൂടാനുള്ള ഇടയുണ്ടാകരുത്. നമ്മുടെ കാളകളും നമ്മുടെ ആടുകളും തമ്മിൽ കുത്തുകൂടാനുള്ള അവസരം ഉണ്ടാകരുത്. തീറ്റയ്ക്കും വെള്ളത്തിനും വേണ്ടി അടികൂടരുത്, മോശമാണ്. നീ തെക്കോട്ട് പോകുന്നെങ്കിൽ ഞാൻ വടക്കോട്ട് പൊക്കോളാം. ലോകത്ത് എന്ത് ചെയ്തു? മലമുകളിൽ നിന്ന് നോക്കിയപ്പോൾ നല്ലൊരു താഴ്വര കണ്ടു, ഇഷ്ടംപോലെ പുല്ല് കിടക്കുന്ന കണ്ടു. ആ സമൂഹം
അങ്ങോട്ടേക്ക് പോയി. ഒറ്റ ഡിമാൻഡും ഇല്ല, നീ അങ്ങോട്ട് പോന്നോ, അതിനെതിരെ ഞാൻ പൊക്കോളാം. നമുക്ക് രണ്ടുപേർക്കും ആടുണ്ട് മാടുണ്ട് സമ്പത്തുണ്ട് സമൃദ്ധിയുണ്ട്, അടി കൂടുന്ന ശരിയല്ല. അത് അതിപുരാതനമായ കാലത്ത് ക്രിസ്തുവിന് മുമ്പ് നടന്ന സംഭവമാണ്. എൻ്റെ അഭിവന്ദ്യ പിതാക്കന്മാരെ, നിങ്ങൾ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇത് പിടിച്ചു കൊടുക്കുന്നു? ഈ ഓർത്തഡോക്സ് സഭയുടെ 90% വിശ്വാസികൾക്കും നിങ്ങൾ പിടിച്ചു തരുന്ന പള്ളി ഞങ്ങൾക്ക് ആവശ്യമില്ല. ഒരു ദേവാലയത്തിൽ 10-20% മാത്രമേ IOC-ക്കാരുള്ളെങ്കിൽ, അല്ലെങ്കിൽ 10-20% മാത്രമേ യാക്കോബക്കാരുള്ളെങ്കിൽ, സമാധാനപൂർവം അവർക്ക് ആരാധിക്കാനുള്ള അവസരവും അവർക്കുള്ള ഭൂമിയും അവർക്കുള്ള ദേവാലയവും ഉണ്ടാക്കി കൊടുത്തിട്ട് സഹോദരങ്ങളെ പോലെ കഴിയട്ടെ. അങ്ങനെ വയനാട്ടിൽ എത്രയോ പള്ളികൾ സമാധാനപൂർവ്വം ലോകത്തിന് നാണക്കേടുണ്ടാക്കാതെ അവിടെ കഴിയുന്നു. പുൽപ്പള്ളി പള്ളി എനിക്കറിയാവുന്ന ദേവാലയം, ഞാനവിടെ സുവിശേഷ പ്രസംഗത്തിന് പോയിട്ടുള്ള ദേവാലയമാണ്. അവർ ഭൂമി വീതം വച്ചു, രണ്ട് ഭാഗത്ത് രണ്ട് പള്ളികൾ ഉയർന്നു. ഇപ്പോൾ വളരെ സൗഹാർദ്ദത്തോടും സമാധാനത്തോടും കൂടി കഴിഞ്ഞു പോകുന്നു. അങ്ങനെ എത്രയോ പള്ളികൾ ഇത് അടികൂടിയിരുന്നെങ്കിൽ ഇന്നും അവിടെ സമാധാനമുണ്ടാകുന്നു. മനുഷ്യർക്ക് തമ്മിൽ നോക്കാനൊക്കുക. ഇന്ന് ഓരോ ഗ്രാമങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ സഹോദരങ്ങളായ മനുഷ്യൻ കല്യാണത്തിന് വിളിക്കുന്നില്ല, മരണത്തിന് കയറാൻ പറ്റുന്നില്ല, വീട്ടിൽ നടക്കുന്ന മാമോദീസയ്ക്കും പൊതു ചടങ്ങുകൾക്കും അത്യാത്മീയ ചടങ്ങുകൾക്കും പോകാൻ പറ്റുന്നില്ല, പള്ളിയിലെ പരിപാടികൾക്ക് ഒന്നിച്ചുകൂടാൻ പറ്റുന്നില്ല. എത്ര നിരാശാജനകമായ സാഹചര്യങ്ങളാണ്. ദൈവം പറഞ്ഞ, കർത്താവ് പറഞ്ഞ, നിന്റെ സഹോദരൻ, നിന്റെ സഹോദരൻ, നിന്റെ സഹോദരൻ, നിന്റെ സഹോദരൻ കായിൻ്റെ അടുത്ത് ചോദിച്ച പോലെ ചോദിക്കുന്നു, നിന്റെ സഹോദരൻ എവിടെ? IOC-ക്കാരാ യാക്കോബക്കാരാ ചോദിക്കുന്നു, നിന്റെ സഹോദരൻ എവിടെ? ചിന്തീര്, ഈ വാക്യം, ഈ ദൈവത്തിൻ്റെ വിളി, യഹോവയായ ദൈവത്തിൻ്റെ വിളി കാതുകളിൽ മുടങ്ങട്ടെ. നിന്റെ വിശ്വാസ സഹോദരൻ എവിടെ? ഒന്നിച്ച് കുർബാന ചൊല്ലി, ഒന്നിച്ച് കുർബാന അനുഭവിച്ചിരുന്ന സമൂഹമേ, ഇടകോ വിശ്വാസിയ ദേവാലയമേ, ദൈവം വസിക്കുന്ന ആലയമാണ് ദേവാലയമെന്ന് പഠിപ്പിച്ച സമൂഹമേ, ഇപ്പോൾ ആലയത്തിൽ ആരാണ് വസിക്കുന്നത്? കമ്പിപ്പാരയും കട്ടയും വറക്കവാളുമായി പോയി ദേവാലയത്തിൻ്റെ വാതിലുകളെ മുറിച്ചറത്ത് മാറ്റിക്കളയുന്ന മനുഷ്യ സമൂഹമേ ക്രിസ്ത്യാനി, ദേവാലയത്തിൻ്റെ കൂദാശ സമയത്ത് എന്താ പറയുന്നത്? ഉയർന്നിരിക്കുന്ന വാതിൽ, ദേവാലയത്തിൻ്റെ പരിശുദ്ധമായ വാതിൽ, വിശുദ്ധ മൂറോൻ കൊണ്ട് മുദ്രയിട്ട് ആശീർവദിക്കുന്ന വാതിൽ, ദേവാലയം ലജ്ജയില്ലാതെ തകർത്ത് കളയാൻ ഇത് അക്രമികളല്ല തകർക്കുന്നത്, ഇത് ഇതര വിശ്വാസികളല്ല തകർക്കുന്നത്, ഇത് IS അല്ല തകർക്കുന്നത്. ലജ്ജയുണ്ടോ വിശ്വാസ സമൂഹമേ? നിങ്ങളിത് നിർത്ത്, നിങ്ങൾ വിളിച്ചു കൂട്ട്. ഒരു ബില്ലും വേണ്ട, ഒരു KT-തോമസ് സാറിൻ്റെ ബില്ലും വേണ്ട. നീയൊക്കെ ക്രിസ്ത്യാനിയായാൽ മാത്രം മതി, നാം ക്രിസ്ത്യാനിയായാൽ ഇവിടെ ഒരു നിയമവും ഒരു ബില്ലും വേണ്ട. ഒറ്റ ഇരിപ്പ് കൊണ്ട്, ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ച് നിത്യസമാധാനത്തിന് വേണ്ടി കൈസൂരി കൊടുത്ത്, കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് പിരിഞ്ഞു പോകാവുന്നതാണ് നീയൊക്കെ ക്രിസ്ത്യാനിയാണെങ്കിൽ. ക്രിസ്ത്യാനി അല്ലാതായി മാറിയതിൻ്റെ പ്രശ്നമാണ്. കുപ്പായം ഇട്ടുകൊണ്ടും ഊശാന്താടി വളർത്തിയതുകൊണ്ടും തലയിൽ വലിയ തൊപ്പി ഡോമ് വെച്ചതുകൊണ്ടും ക്രിസ്ത്യാനിയാവില്ല, നീ ഇടയനാവില്ല. ഇത് ആടിൻ്റെ ചോര കുടിക്കുന്ന ചെന്നായ്ക്കളായി മാറ്റപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ഇടയന്മാർ. നിർത്തിക്കൂടെ, അനുതാപത്തോടുകൂടി ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ ക്രൂശിക്കപ്പെട്ട് മരിച്ച് ചോര ഒഴുക്കി കൊടുത്ത ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ആ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ വിലാപുറം തുറന്ന കുന്തത്തിൻ്റെ പാട് കണ്ടുകൊണ്ട് ഇതങ്ങ് അവസാനിപ്പിച്ചുകൂടെ. ഇയാളെല്ലാവരെയും ഭരിക്കാൻ നടക്കണ്ട. 34 വെച്ച് ലോകം ഭരിക്കാമെന്ന് കരുതരുത്. 34 വെച്ച് ലോകത്തുള്ള സകല പള്ളികളെയും പള്ളിക്കാരെയും ഭരിക്കാമെന്ന് കരുതരുത്. അവസാനത്തുള്ളി രക്തം വരെ, അവസാനത്തുള്ളി ശ്വാസം വരെ ഈ കൊള്ളരുതാഴ്മയ്ക്കെതിരെ എതിർക്കുന്ന സഹോദരങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് അവസാനിപ്പിക്കുക. ഗവൺമെൻറ്റിനെ കൊണ്ട് നിയമമുണ്ടാക്കി, ഗവൺമെൻറ്റിനെ കൊണ്ട് അതികഠിനമായ വേദനകൾ ചെലുത്താതെ എടുക്കാതെ ക്രിസ്ത്യാനിക്ക് തന്നെ ഈ പ്രശ്നം തീർക്കാം. ഇതര സഭാ മേലധ്യക്ഷന്മാരും പിതാക്കന്മാരുമായിട്ട് ഒരു വട്ടമേശയ്ക്ക് ചുറ്റും കുത്തിയിരുന്ന് ചെയ്തതെല്ലാം ചെയ്തു, സംഭവിച്ച എല്ലാം സംഭവിച്ചു. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ബലിപീഠത്തിൻ്റെ വാഴ്വുകളോടെ സ്നേഹത്തെയും സമാധാനത്തിൻ്റെയും ആശ്ലേഷിച്ച് മനുഷ്യർക്ക് ദാനം ചെയ്യുന്നത്. നിർത്ത്, ദൈവത്തെ ഓർത്ത് നിർത്ത്. മത്സരബുദ്ധി കള, നിങ്ങൾക്ക് പിടിച്ചെടുത്തൊന്നും സാധ്യമാകില്ല. ഒരു സഭയെയും നശിപ്പിക്കാൻ ഇവിടുത്തെ ഒരു സഭയ്ക്കും കഴിയില്ല. ഒരാൾ വെച്ച്, രണ്ടു പേരും വെച്ച്, ശ്രീലങ്കയിൽ വെച്ച് 4 പേര് 5 പേര് കൂടിയിരുന്ന് തുടങ്ങിയതാണ് സിലോൺ ബന്ദിക്കോസ് മിഷൻ.
ഇന്ന് ലോകത്തെ അതിശക്തമായ സഭയായി അത് മാറ്റപ്പെട്ടു. ആ ഒരു സഭയെ നശിപ്പിക്കാൻ മറ്റൊരു സഭയ്ക്കാവില്ല. ആ സഭയിൽ നിന്ന് അനേക സഭകളുണ്ടായി, ഒരു സഭയും നശിപ്പിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലാക്കിക്കോണം. മാർട്ടിൻ ലൂതർ കിങ് ഇറങ്ങി വന്നു, ലോകത്തെ വലിയ മാറ്റമുണ്ടാക്കിക്കൊണ്ടു വന്നു. ലൂതറൻ സഭ ലോകമെമ്പാടും വേരോടി, വേരോടിയില്ലേ? അതുപോലെ എത്രയെത്ര സഭകൾ, എത്രയെത്ര വിശ്വാസ സമൂഹങ്ങൾ. ഒന്നും വേണ്ട, കോട്ടയത്ത് നിന്ന് ഒരു പാവം തങ്കു എന്ന് പറയുന്ന ബ്രദർ ഇറങ്ങിത്തിരിച്ചു, കൂടെ ഒരു തോമസ് കുട്ടിയും. സത്യത്തെ സത്യമായിട്ട് കാണുന്ന ഓർത്തഡോക്സുകാരനായിരുന്നു, ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചതാ. ഇന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള ഒരു സഭയായി ഹെവൻലി ഫീസ്റ്റ് മാറിയില്ലേ? അതുപോലെ എത്രയെത്ര സഭകൾ, അവരെ ഉള്ളുകൊണ്ട് അംഗീകരിക്കാൻ പൗരോഹിത്യ സഭകൾക്കാവില്ല, പക്ഷേ അംഗീകരിച്ചേ പറ്റൂ. കാരണം എന്ത് കുറ്റവും തെറ്റും പറഞ്ഞാലും ലക്ഷക്കണക്കിന് വിശ്വാസ സമൂഹത്തെ കൂട്ടി വിളിക്കാൻ അവർക്കായില്ലേ? അതുപോലെ എത്രയെത്ര സഭകൾ, ഇതെങ്കിലും ചരിത്രത്തിൽ പാഠം പഠിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. അവസാന ശൂന്യമായി പോകും നമ്മൾ ഏച്ചത. നിൽക്കരുതാത്ത സ്ഥലത്ത് കയറി നിൽക്കും. അത് ഈ സഭകൾ പഠിച്ചോണം, അത് ഈ IOC കാരൻ പ്രത്യേകിച്ച് പഠിച്ചോണം. ഇന്ന് കേരളത്തിൻ്റെ സകല അസമാധാനവും ഉണ്ടാക്കുന്നത്, വിശ്വാസികളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത്, പൗലോസിനോട് ചോദിച്ച പോലെ, ശബലിനോട് ചോദിച്ച പോലെ, കർത്താവ് IOC കാര, പുതിയ കാതോലിക്ക ബാവ, തിരുമാനസേ, തിരുമേനി, പരിശുദ്ധ പിതാവേ, ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ചോദിക്കുക, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? പുതിയ കാതോലിക്കയുടെ ചോദിക്കുന്ന ചോദ്യമാ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ന്യൂസ് ഫോർ ട്രൂത്ത്.